ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സി ആൻഡ് ടിപ്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഒരു വീഡിയോ ആണ്. അതായത്, ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ചെയ്തതിന് ശേഷം KSEB നിന്ന് എനിക്ക് വരുമാനം ലഭിച്ചു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിരവധി സബ്സ്ക്രൈബേഴ്സ് എന്നോട് ചോദിച്ചിട്ടുണ്ട്, KSEB ഓൺ ഗ്രിഡ് ലാഭകരമാണോ, KSEB നമുക്ക് പൈസ തരുമോ, തന്നാൽ തന്നെ അത് എത്ര രൂപ വെച്ച് നമുക്ക് തരും, സ്ലാബ് റേറ്റ് വെച്ചാണോ തരുന്നത്, അങ്ങനെ നിരവധി ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ എമൗണ്ട് നമുക്ക് മാസം വന്ന് കിട്ടുന്നത് അതോ വർഷം വന്ന് കിട്ടുന്നത്, അങ്ങനെ ഒത്തിരി ഒത്തിരി സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽസ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ട്, അതായത് വെബ്സൈറ്റിൽ ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നുള്ളതും, നമ്മൾ കൊടുത്ത ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒക്കെ നമുക്ക് പെർ മന്ത് നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് സോളാർ സിസ്റ്റം ചെയ്തവർക്കും ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഇത് വളരെ പ്രയോജനമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് വാച്ച് ചെയ്യുക. ഓക്കെ, അതേപോലെ നമുക്ക് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ചെയ്തവർക്ക് വേണ്ടി ഞാനൊരു ടിപ്സ് ഫസ്റ്റ് എന്ന് പറയാം. ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫീസബിലിറ്റി സ്റ്റഡി കഴിഞ്ഞ്, നമ്മുടെ പ്ലാന്റ് എല്ലാം കമ്മീഷനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രജിസ്ട്രേഷൻ ഫീസ്, അതായത് ഇപ്പം 3 KW ആണെന്നുണ്ടെങ്കിൽ 3000 രൂപ, 5 KW ആണെങ്കിൽ 5000 രൂപ, ഈ രജിസ്ട്രേഷൻ ഫീ നമുക്ക് റീഫണ്ട് കിട്ടും. ആ റീഫണ്ടിന് നമ്മൾ അപേക്ഷ കൊടുക്കണം. ആ അതായത് നമ്മളൊരു 4 മാസത്തിന് ശേഷം, അല്ലെ 6 മാസത്തിന് ശേഷം, ഞാൻ 6 മാസത്തിന് ശേഷമാണ് കൊടുത്തത്. അപ്പോൾ 6 മാസത്തിന് ശേഷം നമ്മളത് നമുക്കത് തിരിച്ച് റിട്ടേൺ വേണമെന്നും പറഞ്ഞാൽ നമ്മൾ KSEB നമ്മൾ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ചെക്ക് ലീഫായിട്ട് നമുക്കത് വരും. എൻ്റെ ഓൾറെഡി അത് ഞാൻ റിസീവ് ചെയ്തിട്ടുണ്ട്. ഞാൻ 3000 രൂപ അടച്ചത്, എനിക്ക് ഏകദേശം 2700 രൂപ ഈ പറഞ്ഞ രജിസ്ട്രേഷൻ ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സോളാർ സിസ്റ്റം നമുക്ക് എല്ലാ മാസവും ബില്ല് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൂടുതലും ഇമ്പോർട്ടിനെക്കാട്ടിലും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് KSEB ലൈൻ നിലനിർത്താൻ വേണ്ടി അവരൊരു മിനിമം ഫിക്സഡ് ചാർജ് ഒരു 45 അല്ലെങ്കിൽ 56 രൂപ ആണ് മാസം മാസം അവർ നമുക്ക് ബില്ല് വരുന്നത്, നമ്മളിനി എത്ര എക്സ്പോർട്ട് ചെയ്താലും. പക്ഷേ നമുക്ക് കറൻറ്റ് ചാർജ് എന്ന് പറയുന്ന സംഭവം 0 ആയിരിക്കും. അപ്പോൾ ഈ പൈസ എല്ലാം മാസം മാസം നമുക്ക് തരത്തില്ല, അത് ഇയർലിയേ തരത്തുള്ളൂ. അതായത് ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെപ്റ്റംബർ മാസത്തിൽ ഇവർ ക്ലോസ് ചെയ്യും, അതിനുശേഷം ഒക്ടോബർ മാസത്തിലാണ് നമുക്കത് ഒന്നെങ്കിൽ അത് ചെക്കായിട്ട് വരും, ഇല്ലെങ്കിൽ കൺസ്യൂമർ നമ്പറുടെ ബാങ്ക് ഡീറ്റെയിൽസ്, അതായത് ഒരു ആധാർ കാർഡും അതേപോലെ നമ്മുടെ പാസ്ബുക്കും കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ നേരെ ഡയറക്റ്റ് ബാങ്കിലോട്ട് ഇടും. ഇപ്പം നമ്മുടെ കേസിൽ നമുക്ക് എത്ര രൂപയാണ് കിട്ടുന്നതെന്നുള്ള ഡീറ്റെയിൽസ് എക്സ്പ്ലനേഷൻ ഞാൻ, അതായത് KSEB സൈറ്റിൽ തന്നെ പോയി ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് തരാം. എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, ക്രെഡിറ്റ് ആയ ഡീറ്റെയിൽസ്, ഇൻഫോർമേഷനും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരാം. മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൺസപ്ഷൻ ഹിസ്റ്ററി നമുക്ക് KSEB ഓൺലൈനിൽ കൂടെ തന്നെ മെയിനായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് സോളാർ സിസ്റ്റം ചെയ്തവർക്ക് ബാങ്കിങ് ഓപ്പൺ, ബാങ്കിങ് ക്ലോസ്, ദാറ്റ് മീൻസ് നമ്മൾ കൊടുത്ത എക്സ്പോർട്ട് നെറ്റ് റീഡിങ്ങിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പോൾ KSEB നമുക്ക് യൂണിറ്റിന് എത്ര രൂപ വെച്ച് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം വരെ 3.85 ആയിരുന്നു. ഈ പ്രാവശ്യത്തെ റെഗുലേറ്ററി കമ്മീഷൻ്റെ തീരുമാന പ്രകാരം നമുക്കിപ്പം അനുവദിച്ചേക്കുന്ന പെർ യൂണിറ്റ് റേറ്റ് എന്ന് പറയുന്നത് 2.94 ആണ് ഇപ്പം നിലവിൽ എനിക്ക് ലഭിച്ച ആ ഒരു റേറ്റ്. അപ്പോൾ ഇത് ഞാൻ ഈ സോളാർ സിസ്റ്റം ചെയ്തതിന് ശേഷം ഈ ഫിക്സഡ് ചാർജ് എന്ന് പറയുന്നത് ഫെബ്രുവരി മാസം, അതായത് 2020 ഫെബ്രുവരി മാസം വരെയാണ് ഞാൻ ഫിക്സഡ് ചാർജ് ഈ 56 രൂപ 45 രൂപ വെച്ചൊക്കെ അടച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിനുശേഷം ഞാൻ ബാക്കി ഫെബ്രുവരി തൊട്ട് ഇത് ഇന്ന് വരെ ഉള്ള റേറ്റ് ദിവസം, അതായത് ഇന്ന് വരെയുള്ള മാസം വരെ ഞാൻ ഒരു പൈസ KSEB അടച്ചിട്ടില്ല, ഫുൾ ഫ്രീ ആണ്. അപ്പോൾ ഈ 45 രൂപ 46 രൂപ എന്നുള്ള ആ ഒരു ഫിക്സ്ഡ് ചാർജ്, അത് ഡിസ്പ്യൂട്ടായി വന്ന് വന്ന് ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് അവർ കുറയ്ക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഓൺലൈനിൽ കൂടെ തന്നെ ചെക്ക് ചെയ്യാം. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, തീർച്ചയായും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഓൺലൈനിലോട്ട് പോയാലോ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഗൂഗിളിനകത്ത് KSEBയിൽ ടൈപ്പ് ചെയ്ത് KSEB എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് KSEB.in എന്നുള്ളൊരു വെബ്സൈറ്റ് കിട്ടും. ഇത് നമ്മൾ നേരെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ കുറേ ഇൻ്റർഫേസസ് ആയിരിക്കും വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഓൺലൈൻ സർവീസിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ എനിക്ക് ഓൾറെഡി യൂസർ നെയിമും പാസ്വേഡും ഓൾറെഡി ഞാൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് എനിക്ക് യൂസർ നെയിമും പാസ്വേഡും ഇവിടെ ഉണ്ട്. അല്ലാത്തവർക്ക് വേണ്ടി ന്യൂ രജിസ്ട്രേഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അതായത് കൺസ്യൂമർ നമ്പർ ഇവിടെ മെൻഷൻ ചെയ്യുക, അതേപോലെ നമ്മുടെ ബില്ലിൻ്റെ ലാസ്റ്റ് 5 ഡിജിറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം വൺസ് യൂസർ നെയിമും പാസ്വേഡും കിട്ടിയതിന് ശേഷം നമുക്ക് ലോഗിൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്യാൻ നേരം ഞാനിവിടെ എൻ്റെ ലോഗിൻ പാസ്വേഡ് വെച്ച് ഞാൻ നേരെ ലോഗിൻ ചെയ്യാൻ പോകണം.
അപ്പോൾ ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഫുൾ ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ലാസ്റ്റ് ട്രാൻസാക്ഷൻ, അതായത് ഫെബ്രുവരി മാസത്തിലാണ് ഞാൻ 56 രൂപ ട്രാൻസ്ഫർ ചെയ്തത്. ഇതെന്ന് പറയുന്നത് ഈ 56 എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് ചാർജാണ് നിങ്ങൾ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ KSEB കറണ്ട് ചാർജ് എന്ന് വെച്ചാൽ 2 മാസം ഇരിക്കുകയാണ് സാധാരണക്കാർക്ക് വരുന്നത്. സോളാർ ചെയ്തതിന് ശേഷം ഈ സംഭവം നേരെ അതാത് മാസത്തിലായിരിക്കും ഇതിൻ്റെ ബില്ലിങ്. അപ്പം നമുക്ക് കൂടുതൽ ഇമ്പോർട്ടായാലും എക്സ്പോർട്ടായാലും എന്തുമായാലും നമുക്ക് മിനിമം ഒരു ഫിക്സഡ് ചാർജ് നമുക്ക് KSEBക്ക് കൊടുക്കണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു KSEB ലൈൻ നിലനിർത്താനുള്ള ഒരു ചാർജ് KSEB നമ്മളിൽ നിന്ന് ഈടാക്കുന്നതാണ്. ഓക്കെ, അത് നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ട് എക്സ്പോർട്ടിനെ ബേസ് ചെയ്ത് ചിലപ്പോൾ അത് കൂടാനും കുറയാനും ഒക്കെ ചെറിയ ചാൻസസ് ഉണ്ട്. എന്നാലും മിനിമം 45 to 70-75 അതുവരെ ഒക്കെ മാക്സിമം റീച്ച് ആകത്തുള്ളൂ. ഓക്കെ, ഇതിനകത്ത് നമ്മുടെ ഹിസ്റ്ററി എന്നുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ബില്ലിങ്, അതായത് നമ്മൾ അടച്ചതും അടച്ച ഡീറ്റെയിൽസുകളെല്ലാം ഇതിനകത്ത് കിട്ടും. പിന്നെ അതേപോലെ നമ്മുടെ പേയ്മെൻറ്റ്, നമ്മൾ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്നുള്ള എല്ലാ ഇൻഫർമേഷൻ ഇതിനകത്തുനിന്ന് കിട്ടും. പിന്നെ നമ്മൾ ഉപയോഗിച്ച യൂണിറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. പിന്നെ അതേപോലെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ നമ്മുടെ മീറ്റർ റീഡിങ്ങിൻ്റെ ഇൻഫർമേഷൻ കിട്ടും. ഇപ്പോൾ ഉദാഹരണം നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബില്ലിങ് കൺസെപ്ഷൻ, നമ്മുടെ കൺസെപ്ഷൻ ഹിസ്റ്ററി ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ഇത് ക്ലിക്ക് ചെയ്യാം. കൺസ്യൂമർ നമ്പർ ക്ലിക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. കൺസ്യൂമർ നമ്പർ നമ്മൾ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ മാസം 3 മന്ത്, 6 മന്ത്, 12 മന്ത് എന്നും പറഞ്ഞിങ്ങനെ കിടപ്പുണ്ട്. നമുക്ക് ഇതിനകത്ത് 12 മന്ത് ക്ലിക്ക് ചെയ്യുക. 12 മന്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ എൻ്റെ കൺസെപ്ഷൻ ഹിസ്റ്ററി എല്ലാം ഈ വർഷം ഫുള്ള് 0-0 ആണ്. എന്നാൽ തന്നെ ആയാലും നമുക്ക് ഈ പറഞ്ഞ ബില്ല് നമ്മൾ കൊടുക്കണം. അതായത് ഏതാ ഈ 56 രൂപ, ഈ 56 രൂപ എന്ന് പറയുന്നത് ഫിക്സഡ് ചാർജ് നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഹിസ്റ്ററിയിലോട്ട് പോവാം. ഹിസ്റ്ററിയിലോട്ട് പോയി കഴിയുമ്പം നമുക്ക് ഇതിനകത്ത് ഫസ്റ്റ് ബില്ലിംഗ് ഹിസ്റ്ററിയിൽ നമ്മൾ നമ്മുടെ കൺസ്യൂമർ നമ്പർ പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ മാസം 12 മാസം സെലക്ട് ചെയ്യുക. 12 മാസം സെലക്ട് ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് കണ്ടോ, ഇതിപ്പോൾ 4-ാം മാസം 5-ാം മാസം ഇതിൻ്റെയൊക്കെ ബാക്കിലോട്ടുള്ള എല്ലാം ഉണ്ട്. എന്നാലും നമ്മൾ ഇതിനകത്ത് അതാത് മാസത്തെ PDF ഫയൽ പ്രിൻറ്റ് നമുക്ക് കിട്ടും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഫിക്സഡ് ചാർജ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 70-55 അങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം സെപ്റ്റംബർ മാസത്തിലെ എൻ്റെ ലാസ്റ്റ് ബില്ലാണ്. ബാങ്കിങ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ, സെറ്റിൽമെൻറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ബില്ല് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു പ്രിൻ്റ് ഓഫ് ആണ് നമുക്ക് KSEB അതാത് മാസം നമുക്ക് കൊണ്ട് തരുന്നത്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് തന്നെ 70 രൂപ ഇതിനകത്ത് ഫിക്സഡ് ചാർജ് ഇട്ടിട്ടുണ്ട്. കണ്ടോ, 70 രൂപ. ഇത് KSEB നമ്മൾ ഈടാക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ മാസം ഇമ്പോർട്ട് എത്ര, എക്സ്പോർട്ട് എത്ര എന്നുള്ള ഇൻഫർമേഷൻ ഇതിനകത്ത് കിട്ടും. ഇപ്പോൾ ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിച്ചത് 158 യൂണിറ്റും അതേപോലെ വിറ്റത് 211 യൂണിറ്റ് നമ്മൾ എക്സ്പോർട്ട് KSEBക്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ 211 - 158 എന്ന് പറയുന്ന ആ ഒരു സംഖ്യയാണ് നമ്മുടെ ഇൻകം, നമുക്ക് എക്സ്ട്രാ KSEB നമുക്ക് പേ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അത് വെച്ച് ഇത് നിങ്ങൾ ഈ ഒരു PDF താഴോട്ട് സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ രണ്ടാമത്തെ പേജിൽ നമ്മുടെ സോളാർ ഇൻഫർമേഷൻ എല്ലാം ഉണ്ട്. ഈ കാണുന്ന വെച്ചാൽ നമ്മുടെ പ്ലാന്റിൻ്റെ ഇൻഫർമേഷനാണ്. എക്സാമ്പിള്, നമ്മുടെ കൺസ്യൂമർ നെയിം, പ്ലാന്റിൻ്റെ കപ്പാസിറ്റി, സോളാർ പ്ലാന്റ് സ്ഥാപിച്ച ഡേറ്റ്, അങ്ങനെയൊക്കെയുള്ള സംഭവം. പിന്നെ ഈ കാണുന്ന ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എന്നുള്ള സംഭവമാണ് നമുക്ക് ഇൻകം എത്ര ഏൺ ചെയ്തെന്നുള്ളവരെ നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇത് കഴിഞ്ഞ മാസം വരെ ഞാൻ 190, കഴിഞ്ഞൻ്റെ അങ്ങേ മാസം വരെ ഞാൻ 962 യൂണിറ്റ് ആയിരുന്നു KSEBക്ക് മൊത്തം വർഷത്തിൽ വിറ്റത്. അത് കഴിഞ്ഞ് അടുത്ത മാസം കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ ഏകദേശം 10,015 യൂണിറ്റ് ഞാൻ KSEBക്ക് വിറ്റു. അപ്പോൾ ഈ 10,015 ഈ വർഷം സെപ്റ്റംബർ മാസത്തിൽ അത് ക്ലോസ് ചെയ്തു. അപ്പം ഈ കിട്ടിയ ഈ യൂണിറ്റ്, അതായത് 10,015 യൂണിറ്റ് ഇൻറ്റു നമുക്ക് KSEB ഒരു യൂണിറ്റിന് തരുന്നത് 2.94 രൂപയാണ്. അപ്പം 2.94 രൂപയ്ക്ക് കിട്ടുന്ന അത്ര എമൗണ്ടാണ് നമുക്ക് KSEB കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അതിലോട്ടൊന്ന് കടക്കാം ജസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോൾ എനിക്ക് ലഭിച്ച ആ ഒരു ചാർജാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിനകത്ത് 2,503 രൂപ എനിക്ക് ഈ കാണുന്ന CR എന്ന് വെച്ചാൽ ക്യാഷ് റിസീവ്. അപ്പോൾ ഈ ഒരു സംഭവം, അതായത് 2,503 രൂപ ഞാൻ ഏൺ ചെയ്തു KSEBയിൽ നിന്ന്. അത് മാത്രമല്ല ഇതിൻ്റെ ലാഭം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ വീടുകളിൽ കറണ്ട് ചാർജ് സാധാരണ ഇപ്പോൾ എനിക്ക് എൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് 2,500-3,000 റേഞ്ചാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പം 2 മാസം ഇരിക്കുകയാണ്
2500 വന്നുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ഒരു വർഷത്തെ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ 6 മാസം. അപ്പം ഈ 2000 അല്ലെ ഒരു 3000 കൂട്ടും, 3000 × 6 എന്ന് പറയുമ്പോൾ 3×6 = 18,000 രൂപയോളം നമുക്ക് സേവിങ്സ് ഉണ്ടായിട്ടുണ്ട്. കാരണം KSEB-ക്ക് ഈ പൈസ നമുക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല, നമുക്ക് ലാവിഷായിട്ട് കറണ്ട് യൂസ് ചെയ്യാം, അതേപോലെ അത്യാവശ്യം ടെൻഷൻ ഇല്ലാതെ എല്ലാ കാര്യങ്ങളും നമുക്ക് വീട്ടിലെ യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതേപോലെ ഒരു എക്സ്ട്രാ നമുക്ക് ഈ പൈസയും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുകൂടെ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ എൻ്റെ ഒരു കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം above 20,000 നമ്മൾ ഒരു വർഷം കൊണ്ട് ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സോളാർ പ്ലാന്റ് നമ്മൾ മുടക്കു മുതൽ നമുക്ക് ഓരോരോ വർഷത്തിൽ നിന്ന് അത് നമുക്ക് ടാലി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 25 വർഷം ഇതിൻ്റെ എന്തായാലും വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ആയാലും ഇതിൻ്റെ ഒരു 5-6 വർഷത്തിനുള്ളിൽ നമുക്കിത് ഫുള്ള് സെറ്റാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു എമൗണ്ട് നമ്മൾ ഓരോരോ വർഷം കഴിയുമ്പോൾ ഏകദേശം 5-6 വർഷത്തിനുള്ളിൽ നമ്മൾ മുടക്കിയ മുതലെല്ലാം നമുക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യും. ബാക്കിയുള്ള വർഷങ്ങളിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇതെല്ലാം ആക്സസ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. പിന്നെ അതുപോലെ മെയിൻ്റനൻസ് ഫ്രീ ആണ്. ഓക്കെ, സോളാർ നെറ്റ് മീറ്ററും റെഫറൻസ് മീറ്ററിന് പുറമെ ഞാൻ റൂമിനുള്ളിൽ ഒരു ഡിജിറ്റൽ മീറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഏകദേശം 2705 യൂണിറ്റ് ഞാൻ ഈ സോളാർ വെച്ചതിന് ശേഷം ഉപയോഗിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഡെമോൺസ്ട്രേഷൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ സിയാൻ്റെ ടിപ്സ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുക, എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇതിൽ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്ന നമ്പറെ സി യു.